സാർ ഇവിടെ ഉള്ളത് നന്നായി. ഈ അച്ചു ഞങ്ങളോട് പറഞ്ഞ അവധി എല്ലാം കഴിഞ്ഞിരിക്കുക. ഇന്ന് കാവിലെ കൊടിയേറ്റ് കഴിഞ്ഞു. അച്ചൂട്ടം വീണ്ടും വാക്ക് തിരിച്ച പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഊമയായി ഇവൻ എങ്ങനെ വാക്ക് പറയും? അതുകൊണ്ട് ലാപ്പ് പാൻറ് വേണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. അല്ലടാ, കണ്ടോ, എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെട്ടിയുമായിട്ട് ഇറങ്ങിയത് നിങ്ങളുടെ കാശ് തരാൻ മാത്രം. അല്ലടാ, സംശയമുള്ളൊക്കെ തുറന്നു നോക്കാം. അഥവാ മുണ്ടും ചെട്ടിയും ആണെങ്കിൽ എന്നെ തെറി പറയരുത്. തുറന്നു നോക്കാം, തുറന്നു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തെറി തുറക്കാം. എന്നെ തെറികേൽപ്പിക്കില്ല ഈശ്വര. ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കുന്നു? അച്ചു ഇത് കൂടുതലുണ്ടല്ലോ. ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തല വ്യസന മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കാം. അമ്പലത്തിന്റെ കാശ് എത്ര? 250,000. ഓക്കേ, വരൂ. സാറേ, ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം. എന്റെ കാശല്ലോ എന്നെ വെക്കുള്ളൂ. കുറവാൻ തരല്ല. എന്നിട്ട് 10,000 രൂപ ബാക്കി. എന്ത്, മധ്യസ്ഥ വഹിച്ച വയ്യിൽ അത് എന്നെ എടുത്തുവാനോ? നമ്മൾ തമ്മിൽ വേണോ വെച്ചു? നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. ആ, എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അടുത്ത ഉത്സവത്തിന് പിരിവിട്ട് വെക്കാം. വെച്ചോളൂ. നന്നായടാ, നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ഛനൊരു ഉപകാരം ഉണ്ടായല്ലോ. ആ